ബി ജെ പിയുടെ പിന്തുണയിൽ യു ഡി എഫിന് ഭരണം കിട്ടുന്നത് ഒരു പുതിയ വാർത്തയൊന്നുമല്ല. എന്നാലും പറയാതെ വയ്യ, ദേശീയ തലത്തിൽ ബി ജെ പിയെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ കച്ചമുറുക്കി നിൽക്കുന്ന കോൺഗ്രസ് ഏമാന്മാരുടെ തനിക്കുണമൊന്ന് തുറന്നു കാട്ടാൻ മാത്രമാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. കൊല്ലം കല്ലുവാതക്കൽ പഞ്ചായത്തിൽ ബി ജെ പി പിന്തുണയോടെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും കരുതിയതല്ല. പ്രസിഡൻ്റായി കോൺഗ്രസിലെ എൻ ശാന്തിനിയും വൈസ് പ്രസിഡൻ്റായി പി പ്രതീഷ് കുമാറും വിജയിച്ചപ്പോൾ പകച്ചുപോയി കോൺഗ്രസ് പ്രവർത്തകർ. കൊല്ലം ജില്ലയിൽ ബി ജെ പി ഭരണമുണ്ടായിരുന്ന ഏക പഞ്ചായത്തായിരുന്നു കല്ലുവാതക്കൽ പഞ്ചായത്ത്. കഴിഞ്ഞ ഓഗസ്റ്റ് 25 യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം എൽ ഡി എഫിൻ്റെ പിന്തുണയോടെയാണ് അത് പാസ്സായത്. അങ്ങനെ ബി ജെ പി പുറത്താവുകയും ചെയ്തു. ബി ജെ പി 9, യു ഡി എഫ് 8, എൽ ഡി എഫ് 6 എന്നിങ്ങനെയാണ് ഇവിടുത്തെ കക്ഷി നില. അഴിമതി ഭരണത്തിലും നേതാക്കളുടെ സ്വജനപക്ഷപാതത്തിലും പ്രതിഷേധിച്ച് ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗങ്ങളായ ബി ആർ ദീപ, അല്ലി അജി, രജിത, എൻ അപ്പുകുട്ടപിള്ള ഇവരെല്ലാം രാജിവെച്ച് എൽ ഡി എഫിനൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിശ്വാസത്തിലൂടെ പുറത്തായ പ്രസിഡന്റ് എസ് സുദീപയും യു ഡി എഫിന് വേണ്ടി എൻ ശാന്തിനിയും ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് എൽ ഡി എഫിനൊപ്പം വന്ന ബി ആർ ദീപയുമാണ് മത്സരിച്ചത്. എൽ ഡി എഫ് പിന്തുണ നൽകി ബി ആർ ദീപയ്ക്ക് 10, യു ഡി എഫിന് 8, ബി ജെ പിക്ക് 5 എന്ന നിലയിൽ വോട്ട് ലഭിച്ചു. പ്രസിഡന്റ് സ്ഥാനം കിട്ടാൻ ആകെ അംഗങ്ങളുടെ പകുതിയിലധികം വോട്ട് ലഭിക്കണമെന്നതിനാൽ 1-2 സ്ഥാനങ്ങളിലെത്തിയവരെ ഉൾപ്പെടുത്തി രണ്ടാം റൗണ്ട് വോട്ടെടുപ്പ് നടന്നു. ബി ജെ പിയുടെ 5 അംഗങ്ങളും നേരത്തെ ഉണ്ടാക്കിയ രഹസ്യധാരണ പ്രകാരം യു ഡി എഫിന് വോട്ട് ചെയ്തതോടെ 13 വോട്ട് നേടി ശാന്തിനി വിജയിച്ചു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഇതാവർത്തിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി ജെ പിക്കായി എസ് സത്യപാലനും യു ഡി എഫിനായി പി പ്രതീഷും എൽ ഡി എഫ് പിന്തുണയോടെ എൻ അപ്പുകുട്ടനും മത്സരിച്ചു. എൽ ഡി എഫ് 10 വോട്ടും യു ഡി എഫ് 8 വോട്ടും ബി ജെ പി 5 വോട്ടുകളും നേടി. രണ്ടാം റൗണ്ടിൽ ബി ജെ പി അംഗങ്ങൾ വോട്ട് ചെയ്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പോലെ യു ഡി എഫിലെ പ്രതീഷിനെ 13 വോട്ടിന് വിജയിപ്പിച്ചു. ഈ നാണം കെട്ട നാടകം അരങ്ങേറിയത് കോൺഗ്രസിൻ്റെ ചില ഉന്നത നേതാക്കളുടെ അറിവോടെയാണ്. കൊല്ലം ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനും ദേശീയ നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനും ഇതിൽ പങ്കുണ്ടെന്നാണ് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് വെളിപ്പെടുത്തിയത്. ബി ജെ പിക്കെതിരെ വാതോരാതെ ചിലയിടങ്ങളിൽ മാത്രം സംസാരിക്കുന്ന നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഡൽഹിയിലും മാവേലിക്കര മണ്ഡലത്തിലും കമാന്നൊരക്ഷരം മിണ്ടില്ല. തിരുവനന്തപുരത്ത് വരുമ്പോൾ വാ തുറക്കും. ഇങ്ങനെയുള്ള അപൂർവ ജീവിയാണ്. ബി ജെ പിയെ തലോടിയുള്ള വോട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വിജയരഹസ്യമെന്ന് പിന്നാമ്പുറ സംസാരമല്ല പരസ്യപ്രചാരണം വരെയുണ്ട്. ഇരട്ടത്താപ്പ് കളിക്കുന്ന ഇവരുടെയൊക്കെ പിന്നാലെ നടക്കുന്ന പാവം കോൺഗ്രസ്സുകാരെ വേണം തല്ലാൻ. ഇവർക്കൊക്കെ ആജീവനാന്തകാലം എം പി ആകണം, മന്ത്രിയാകണം, പാർട്ടി നേതാവാകണം, സുഖിക്കണം, 10 തലമുറയ്ക്ക് സമ്പാദിക്കണം. ഇതിനൊക്കെ ഊണും ഉറക്കവും കളഞ്ഞ് പ്രവർത്തകർ കൂടെ നിൽക്കണം. ഈ തിരിച്ചറിവ് എന്ന് പ്രവർത്തകർക്കുണ്ടാകുന്നോ അന്ന് മാത്രമേ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടൂ.